ത്തിനായി നാം ഒരുമിച്ച് ദേവസ്വത്തിലേക്ക് അടുത്ത് വരികയാണ് സമാഗമന കുടാരത്തിൻ്റെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ചിന്തയ്ക്കായി നാം ഒരുമിച്ച് ദേവസ്വത്തിലേക്ക് കടന്നു വന്ന് വായിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യവും നാൽപ്പതിൻ്റെ പത്താം വാക്യമാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒമ്പതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യവും നാൽപ്പതാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യവും നമുക്ക് പ്രാരംഭമായി വായിക്കാമല്ലോ ഹലോ ആന്റി എന്നെ വായിക്കുന്നുണ്ടോ അല്ലെങ്കി ഞാൻ വായിക്കാം അതി നാൽപ്പതിന്റെ പത്താം മാർജ്യം കൂടെ ഈ രണ്ട് വാക്യങ്ങളിലും നാം വായിച്ചു ഇന്നലെ നാം പഠിച്ചു തുടങ്ങിയത് യാഗപീഠത്തെക്കുറിച്ചാണ് യാഗപീഠത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും യാഗപീഠത്തിൽ അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് യാഗങ്ങളെക്കുറിച്ചും ആ ഒക്കെയുള്ള ചിന്തകളായിരുന്നു നാം ഇന്നലെ രാത്രി പഠിച്ചത് ഇന്ന് ഈ യാഗപീഠത്തിൻ്റെ ഒരു പ്രത്യേകത യാഗപീഠം ആദിവിശുദ്ധമായിരിക്കണം ആവർത്തിച്ചു പറയുകയാണ് യാഗപീഠത്തിൽ അർപ്പിക്കുന്നവനും വിശുദ്ധനായിരിക്കണം യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം സ്വർഗീയ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോഴാണ് ദൈവമക്കളെ നമ്മുടെ അശുദ്ധി നമുക്ക് ബോധ്യം വരുന്നത് അവിടെ നാം ശുദ്ധീകരണത്തിന് വേണ്ടി കൊതിക്കും ഈ ദൈവീയ ആരാധനാ സ്ഥലത്തേക്ക് കാല് കുത്തുവയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു വിശുദ്ധിയുടെ വാഞ്ച ഉണ്ടാകും അതിൻ്റെ അർത്ഥം സവാഹോളി വരുമ്പോൾ ഉണ്ടാകുന്നു എന്നർത്ഥത്തിലല്ല ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആ സാന്നിധ്യം സാമീപ്യം ദൈവത്തിൻ്റെ സന്നിധി ബോധം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ആഗ്രഹം അനുഗ്രഹം പ്രാപിക്കണമെന്നല്ല അലളീ ശുദ്ധീകരണം പ്രാപിക്കണമെന്നായിരിക്കും അത് ഏത് ഭക്തൻ്റെയും കൊതിയായി മാറണം സ്തോത്രം അലീയ നാം പലപ്പോഴും തെറ്റിദ്ധരിച്ചു അലളീയ ഇന്നത്തെ മീറ്റിങ്ങിന് പോകണം നല്ല അനുഗ്രഹമാണ് എന്താണ് അനുഗ്രഹം സ്വർഗത്തിലെ അനുഗ്രഹമാണ് എന്താണ് സ്വർഗത്തിലെ അനുഗ്രഹം ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം വിശുദ്ധി പ്രാപിപ്പാനുള്ള ഒരു ഉൾവാഞ്ച നമ്മുടെ അകത്ത് വിത്ത് പൊട്ടി മുളയ്ക്കുന്നത് പോലെ മുളയ്ക്കുന്നതാ സ്വർഗീയ വാഞ്ച ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എൻ്റെ ദൈവത്തെ പോലെയാകുവാൻ കർത്താവിനോട് ഏകീകരിക്കപ്പെടുവാൻ ദൈവ സ്വഭാവം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിപ്പാനുള്ള ഒരാഗ്രഹമാണ് ഒരു ഭക്തൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് സ്തോത്രമല്ലിയ അപ്പം യഷിയാവിനെ ആ യാഗപീഠം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഏഷ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ് രണ്ടും കൊണ്ട് പറന്ന് മുഖം മൂടിയും പാദം മൂടിയും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്ന സറാഫുകളുടെ കെരുവുകളുടെ ആരാധനയുടെ ശബ്ദമൊക്കെ കേട്ട് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടകസിക്കുന്ന ആ വലിയ കാഴ്ചയൊക്കെ കണ്ട് ഭക്തൻ അല്ലെ പെട്ടെന്ന് കാര്യം ബോധ്യപ്പെട്ടു ഞാൻ അശുദ്ധനാണ് പ്രവാചകനാണ് ഞാൻ അശ്വനാണ് നോക്കൂ ദൈവമക്കളെ അല്ലേ നാം വല്ലേ ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഒരു പാട്ട് പാടാൻ പറ്റിയാൽ അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് ദൈവത്തിന് മുമ്പാകെ കൈയടിക്കാൻ പറ്റിയാൽ ഒക്കെ നമ്മളോർക്കും നമ്മളങ്ങ് വിശുദ്ധരാണെന്ന് വലിയ പ്രവാചകനാണ് സ്വർഗീയ അഗ്നിയുടെ സ്വർഗീയ ആരാധനയുടെ ദൂതന്മാരുടെ ആരാധനയുടെ സ്വർഗസിംഹാസനത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ തനിക്ക് തൻ്റെ അശുദ്ധി ബോധ്യം വന്നു നാം എഷിയാവിനെ കുറ്റം പറഞ്ഞു ആദരമലിൽ ഇത്രയും നാൾ ജനത്തെ ശവിച്ചെന്നും ജനത്തിൻ്റെ കുറ്റം പറഞ്ഞു പറഞ്ഞെന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആകായ്മ ബോധ്യം വരും എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു യേശുവിനെ കാണുമ്പോൾ യോഹനാൻ പറയുന്നു എനിക്കൊരു യോഗ്യതയുമില്ല അങ്ങനെ വേദപുസ്തകത്തിൽ എത്രയോ പേരാണ് തങ്ങളുടെ അയോഗ്യതകൾ ഓർത്ത് ത് സ്വർഗത്തെ കാണുമ്പോൾ അപ്പൊ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ നമ്മുടെ അശുദ്ധി നമുക്ക് ഓർമ്മ വരും കാരണം യാഗപീഠം ആരാധന ദൈവസാന്നിധ്യം ഉള്ള സ്ഥലം ആദിവിശുദ്ധമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ആദ്യ വിശുദ്ധമാണ് ഇനിയും യാഗപീഠം പലതു പാടില്ല സ്തോത്രം ഒന്ന് മാത്രമേ ആകാവൂ ശ്രദ്ധിക്കണം ഈ പദം യാഗപീഠം പലതു പാടില്ല നമുക്ക് ഒരു വാക്യം വായിച്ചിട്ട് അത് ഞാൻ വിശദീകരിക്കാം യോശുവയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യോശുവ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ുംക്കൾ കേട്ടും അവരോട് യുദ്ധത്തിന് ഒന്നിച്ചു സംഭവം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് യോർദാൻ്റെ വക്കോളം എത്തിയിട്ട് ഞങ്ങൾക്ക് അക്കരെ പോകണ്ട എന്ന് പറഞ്ഞ് ആഗ്രഹം പുറപ്പെടുവിച്ച ഒരു കൂട്ടരാണ് രൂപേൻ ഗോത്രവും ഖാദർ ഖാദി ഗാതുഗോത്രവും മനഷിയുടെ പാതിഗോത്രവും നമുക്കത് വളരെ സുപരിതമാണ് ആ ഞങ്ങൾക്ക് ഈ ഇവിടെയുള്ള പച്ച പുൽമേടൊക്കെ കണ്ടും ഞങ്ങളുടെ കന്നുകാലികൾക്കൊക്കെ ഇത് നന്നായി തിന്ന് ഭക്ഷിച്ച് സന്തോഷമായിരിക്കും അതുകൊണ്ട് ഞങ്ങളെ യോർദാൻ അക്കരെ കടത്തരുതേ എന്ന് പറഞ്ഞ ഒരു കൂട്ടരാണ് അവരിപ്പോൾ യോർദാൻ്റെ ആ കനാൻ്റെ ഭാഗത്ത് കിഴക്ക് ഒരു യാഗപീഠം പണിതു അവിടെ എഴുതിയിരിക്കുന്നത് അത് വളരെ വലിയ യാഗപീഠമായിരുന്നു നന്നായിട്ടാണ് പണുന്നത് കേട്ടോ നല്ല അട്രാക്റ്റീവാണ് ആര് കണ്ടാലും വളരെ മനോഹരമാണ് പക്ഷേ ഇസ്രയേൽ ഗോത്രത്തിലുള്ള ബാക്കിയെല്ലാവരും നോക്കിയപ്പോൾ അത് ദൈവസഭയുടെ യാഗപീഠമല്ല ദൈവമഹത്വം കൊടുക്കുന്ന യാഗപീഠമല്ല വലുപ്പമുണ്ട് ആകർഷണമാണ് പക്ഷെ ദൈവസഭയുടെ യാഗപീഠമല്ലാത്തത് കൊണ്ട് ദൈവസഭ മുഴുവൻ അവർക്കെതിരെ യുദ്ധത്തിന് ചെന്നു എന്നാണ് പറയുന്നത് സ്തോത്രം ഇന്ന് രാത്രി തിരിച്ചറിയണം അവരവർക്ക് തോന്നുന്ന പോലെ യാഗപീഠമുണ്ടാക്കാൻ പറ്റത്തില്ല അവരവർക്ക് ഇഷ്ടമുള്ള അളവിന് യാഗപീഠമുണ്ടാക്കാൻ പറ്റത്തില്ല വലിപ്പം വലുതാണെന്ന് ഓർത്തുകൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല തിളക്കം കൂടിയാൽ ദൈവം പ്രസാദിക്കത്തില്ല സ്ത്രോത്രമല്ല അതിൻ്റെ വിലപിടിപ്പ് കൊണ്ടല്ല ദൈവം പ്രസാദിക്കുന്നത് അവരവർക്ക് തോന്നുന്ന പോലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാധന ആദിനു ചിട്ടയുണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനാണെന്ന് ദൈവവചനത്തിൽ പ്രമാണമുണ്ട് നാം ഈ ആരാധന എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം ഈ വർഷങ്ങളായി ഞാൻ ഈ തുടർമാനമായി ഈ പദം ആവർത്തിക്കുന്നു എങ്കിലും അല്ല ജനം ഒന്നും കൂടെ മനസ്സിലാക്കേണ്ടതിന് പ്രൈസാൻ വർഷിപ്പ് പ്രൈസാൻ വർഷിപ്പ് എന്ന് പറയുന്നതാണോ ആരാധന അതുകൊണ്ടല്ലേ ഞാൻ ആ പദം ഉപയോഗിക്കാത്തത് ഞാനത് ഉപയോഗിക്കുന്നത് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് കുഞ്ഞു പാട്ടുകൾ കുഞ്ഞുങ്ങൾ പാടുന്നതായിരിക്കും പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം സ്ത്രോത്രമല്ല അല്പസമയം ദൈവത്തെ ആരാധിക്കാന്ന് പറയുന്ന ഉടനെ അന്നേരം മാത്രം കൈയടിച്ച് അന്യഭാഷയോ പറയുന്നതല്ല ആരാധന ആരാധന എപ്പോഴും ഞാനത് വിശദീകരിക്കാൻ പോവുകയാണ് എന്താണ് ആരാധന എന്ന് പറയാനാണ് അടുത്തത് പോകുന്നത് അടുത്ത് ഇന്ന് രാത്രി അതാണ് നാം പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് യാഗപീഠത്തിലെ ഉപകരണങ്ങൾ എന്താണെന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം പ്രമാണപ്രകാരം എന്ന് ഇന്ന് രാത്രി ചിന്തിച്ചാണ് ഈ ക്ലാസ് നാം അവസാനിപ്പിക്കുവാൻ ഉത്സാഹിക്കുന്നത് ഈ യാഗപീഠവുമായി ബന്ധപ്പെട്ട് കുറേ ഉപകരണങ്ങളുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാട്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തിയേഴിന്റെ മൂന്ന് തൊട്ട് ആ ആ മതി സ്തോത്രം മതി മതി ഇത്രയും ഒരു അഞ്ച് സാധനങ്ങളുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വലിയ വ്യാഖ്യാൻ ആവശ്യമില്ലെങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയാണ് ചട്ടികൾ വേണം പാൻ പാൻ പാൻസ് ഉണ്ടാക്കണം ചട്ടുകം വേണം ഷവൽസ് വേണം ഷവല് കിണ്ണങ്ങൾ ബേസിൻ വേണം മുൾക്കൊളുത്ത് ഫോർക്ക് തീക്കലശം ഫയർ പാൻ പ്രധാനമായും ഈ അഞ്ച് വസ്തുക്കൾ യാഗപീഠത്തിലെ ഉപയോഗത്തിനുള്ളതാണ് ചട്ടികൾ ചാരം കോരിയിടാനാണ് ചട്ടുകം വെച്ച് അല്ലെങ്കിൽ ഷവല് വെച്ച് ഓരോ പ്രാവശ്യവും കത്തി യാഗപീഠം കഴിയുമ്പോൾ യാഗപീഠത്തിന് ഇന്നലെ നാം കേട്ടതുപോലെ ആ ഒരു പിന്നെ ജ്വാലയുണ്ട് വെക്ക മുകളിൽ വെക്കുന്ന ഒരു വലയുണ്ടല്ലോ താമ്ര വല താമ്ര ഗ്രില്ല് അതെടുത്ത് മാറ്റിയിട്ട് ചാരം കോരിക്കളയണം ആലയത്തിനകത്ത് പൊടിയും പുകയും വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല സ്തോത്രം കത്താത്ത രണ്ട് പേര് മതി ആലയത്തിനകത്ത് പുക വരാൻ പ്രാർത്ഥിക്കാത്ത രണ്ട് പേര് വന്ന് ഇരുന്ന് തന്നാൽ മതി അതിൻ്റെ അർത്ഥം സഭയിൽ പ്രാർത്ഥിക്കാത്തവരോ രക്ഷിക്കപ്പെടാതെ വരാതെ എല്ലാവർക്കും വരാം ഞാൻ ഈ ദൈവസഭയുടെ ആരാധനയുടെ ചിട്ടയാണ് പറഞ്ഞു വരുന്നത് സ്തോത്രം രണ്ട് രണ്ടുപേരല്ല തിരിഞ്ഞിരുന്നാൽ മതി സഭയുടെ മുന്നോട്ടുള്ള യാത്ര മുടങ്ങുവാൻ പേരുടെ ഉത്സാഹം കുറഞ്ഞാൽ മതി ദൈവസഭയ്ക്ക് എപ്പോഴും അത് ക്ഷീണമാണ് അതുകൊണ്ടാണ് സഭയിലുള്ള എല്ലാവരെയും ഒരുപോലെ ആത്മാവിൽ ഉത്സാഹിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രസംഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എല്ലാവരും പാട്ടുകാരല്ല എല്ലാവരും നല്ല പ്രാർത്ഥനാ വീരന്മാരായിരിക്കത്തില്ല എല്ലാവരും അങ്ങ് പ്രവചിക്കുന്നവരായിരിക്കത്തില്ല അവരവർക്ക് കൊടുത്ത കഴിവുകളും ദൈവം കൊടുത്ത താലന്തുകളും കൃപകളും ആത്മഭാരങ്ങളും ഉണ്ട് സത്യമാണ് അപ്പോൾ തന്നെ ഉത്സാഹം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ചാരങ്ങളെല്ലാം വാരിക്കളയണം അല്ലിയ അശുദ്ധികളെല്ലാം ഉരുകി ഒഴുകി മേധസ്സെല്ലാം ദഹിച്ചുണ്ടാകുന്ന ചാരങ്ങൾ ഇത് അല്ലിയ ആ ദഹന പ്രക്രിയയിൽ നടന്നതാണ് അതിനെടുത്ത് കോരി പുറത്ത് പാളയത്തിൽ കൊണ്ട് കളയുവാൻ ചട്ടുകം ഉപയോഗിച്ച് അത് കോരി ചട്ടികളിലിട്ട് ചാരം കോരിക്കണം മൂടിക്കിട കനൽക്കട്ടകളെ മൂടിക്കിടക്കുന്ന ചാരങ്ങൾ ആലയത്തിൽ ഒത്തിരിയുണ്ട് സ്തോത്രം അനലീയ അങ്ങോട്ട് കയറി വരുമ്പോഴാണ് ആരുടെയെങ്കിലും ഒരു കുറ്റം പറയുന്നത് അന്നേരമേ നിങ്ങളുടെ കനൽക്കട്ടയെ ചാരം മൂടുക ഏത് പാസ്റ്റർ ആണേലും ഏത് വലിയ വിശ്വാസിയാണേലും നിങ്ങൾ സഭാ ഹോളിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ ചെവിക്കകത്ത് നാട്ടിലെ ന്യൂസ് കൊണ്ടുതരുന്നവരെ നിങ്ങൾ ഒഴിവാക്കണം അവർ ചാരമിട്ട് മൂടുകയാണ് ആത്മീയത്തെ ചാരമിട്ട് മൂടുകയാണ് ആളി ആളിക്കത്തിക്കേണ്ട കനലുകൾക്ക് ദൈവമക്കളെ ന്യൂസ് പറയാൻ എത്ര സമയമുണ്ട് വിവരം പറയാൻ എത്ര സമയമുണ്ട് നമുക്ക് അല്ല ഈ ആലയത്തിനകത്ത് ആരാധനയ്ക്ക് വന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നത് ആരാധനാ സ്ഥലം നടക്കുമ്പോൾ പുറത്തിറങ്ങി ഇന്ന് ആൾക്കാർ സംസാരിച്ച് ഒരു വിശ്വാസിക്കെങ്കിലും ബലഹീനർക്ക് പിന്നെ അത് നിമിത്തം ഒരു ഇടർച്ചയുണ്ടാകാൻ നാം അവസരം കൊടുക്കരുത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നാം ഈ ദിവസങ്ങളിൽ നിന്ന് വളരണം കുടുംബത്തിലാണെന്ന് കുടുംബ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ അള്ളിയാ നമ്മൾ വളരെ ദൈവഭക്തിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ അതൊക്കെ ചെയ്ത് ചെയ്യണം ചാരം മൂടുവാൻ സമ്മതിക്കരുത് രണ്ട് മൃഗത്തിൻ്റെ രക്തമെടുക്കാൻ വേണ്ടിയാണ് കിണ്ണം രക്തമെടുത്തിട്ട് അവിടെല്ലാം തളിക്കണമല്ലോ യാഗപീഠത്തിലും കൊമ്പുകളിലും ചുറ്റുപാടുമൊക്കെ തളിക്കുവാനുള്ളതാണ് കിണ്ണം അത് ഉണ്ടാക്കണം മൂന്നാമത് മുൾക്കൊളുത്ത് ഫോർക്ക് നമുക്കറിയാവുന്ന ഫോർക്ക് എന്ന് പറയുന്നത് മേശമേ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഒരു പിന്നെ ഫോർക്കിൻ നൈഫുമാണ് പക്ഷെ നല്ല മുപ്പല്ലി എന്ന് പറയുന്ന ആ പിന്നെ ഇതാണ് മുൾക്കൊളുത്ത് മാംസ കഷ്ണം വേകാത്തത് തിരിച്ചിടാനാണ് മാംസ കഷ്ണം വേഗാത്ത വശം തിരിച്ചിടാൻ വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ ഗ്രില്ലിൽ നാം അത് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ തന്നെ തെറിച്ച് വീഴും ചൂട് കൊണ്ട് ചിലതൊക്കെ പൊട്ടിത്തെറിച്ച് വീഴും അതെടുത്ത് അല്ലേ അവറിച്ച് പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് കളയത്തില്ല അതെടുത്ത് ദഹിക്കണം ആ ദഹനയാഗം നടക്കേണ്ടതിനെ തെറി തെറിച്ച് വീഴുന്നതിനെ തിരിച്ചു കൊളുത്തിയെടുക്കാൻ ഉപയോഗിക്കുന്നതാണ് മുൾക്കൊളുത്ത് ആരാധനാ സമയത്ത് നന്നായി വേഗണം സമർപ്പണം പൂർണ്ണമായിരിക്കണം പകുതി സമർപ്പണമല്ല കൈ സമർപ്പിച്ചു കാല് സമർപ്പിച്ചു ചിന്ത സമർപ്പിക്കണം ബുദ്ധിയെ സമർപ്പിക്കണം പാട്ട് നല്ലതാണ് എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു എൻ്റെ എൻ്റെ രോഗവും എൻ്റെ സൗഖ്യവും എൻ്റെ ആരോഗ്യവും എൻ്റെ ബലവും നീ എനിക്ക് തന്നതൊക്കെയും സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു പറഞ്ഞാൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പാടുന്ന ഐ സറണ്ടർ ഓൾ എന്ന് പറയുന്ന ആ അത് അർത്ഥത്തോടു കൂടി ചെയ്യണം തെറിച്ചു വീഴുന്നത് തെറിച്ചു വീഴുന്നത് പറക്കി വെച്ചു വീണ്ടും ഏതെങ്കിലും ദഹിക്കാത്തതുണ്ടെങ്കിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എഹോവേ എന്നെ ശോധന ചെയ്ത് എന്നെ ഒന്ന് അറിയണമേ എന്ന് പ്രാർത്ഥിക്കാം വ്യസനത്തിൻ്റെ ഏതെങ്കിലും മാർഗം ദഹിക്കാത്ത ഏതെങ്കിലും മറ്റുള്ളവർക്ക് ദഹിക്കാത്ത വാക്കുകൾ പറയല്ലേ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത നോട്ടങ്ങൾ നോക്കരുത് മറ്റുള്ളവരെ അലീയ മുറിവേൽപ്പിക്കുന്നത് പച്ചമാംസം പോലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകരുത് വേവണം നന്നായി വേകണം നന്നായി ദഹിക്കണം അതിനുവേണ്ടിയാണ് ഈ മുൾക്കൊളുത്ത് തീ ഫയർ പാൻ എന്തിനാ ഇന്നലെ നാം ഓർത്ത പോലെ യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം രാവിലെയും വൈകിട്ടും ഓരോ കുഞ്ഞാടിനെ അറുത്ത് പുരോഹിതൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഈ യാഗപീഠത്തിലെ അഗ്നി കെട്ടുപോകാതെ കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ആ തീ ഒരു ഫയർ പാൻ എപ്പോഴും അടുത്തുണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ കത്തുന്ന അല്ലെങ്കിൽ ചൂടുള്ള കനലുള്ള ഫയർ പാൻ ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഈ ആഗപീഠത്തിലെ ഉപകരണങ്ങൾ ഇനിയും ബാക്കിയുള്ള സമയം എങ്ങനെ ദൈവത്തെ ആരാധിക്കണം വിശുദ്ധമാണല്ലോ ആരാധന അത് ശരീരം കൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ ശരീരം കൊണ്ടാണ് ആരാധിക്കേണ്ടത് സ്ത്രോത്രം പുതിയ നിയമസഭയ്ക്ക് കെട്ടിപ്പൊക്കെ താമരത്തിൻ്റെ യാഗവീടവും മണ്ണ് നിറച്ചിട്ട് വിറകടിക്കു വെച്ച് അതിന് മുകളിൽ ഗ്രില്ലും വെച്ച് കാളെയും ആടേ ആടിനെയും അറുക്കുന്നതില്ല അതര നമുക്ക് നമുക്ക് യാഗമർപ്പണം ശരീരം കൊണ്ടാണ് അർപ്പിക്കുന്നത് അതാണ് റോമാലേഖനം പന്ത്രണ്ടാം വായ ഒന്നു മുതൽ വായിക്കും നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ഈ ആരാധന അല്ലെങ്കിൽ ജീവനുള്ള ആരാധനയായി പച്ചയ്ക്ക് നിർത്തി കത്തിക്കുന്ന ഒരവസ്ഥയാണ് പുതിയ നിയമത്തിലെ ആരാധന വേഗുന്ന നിന്നെരിയുന്ന അവസ്ഥ ദൈവസന്നിധിയിലോട്ട് വന്നിട്ട് ഹലോ ദഹനം നടക്കണം ജീവനുള്ള ആരാധനയാണ് പഴയകാലത്തെ യാഗമൃഗത്തിനെ ആരംഭത്തിൽ കഴുത്ത് മുറിക്കുമ്പോഴുള്ള വേദനയേ ഉള്ളൂ കഴുത്തു മുറിച്ചു അത് മരിച്ചു രക്തമൊഴുകി ലേവിയർ തൊലി പൊളിച്ചു പിന്നെ കഷണം കഷണമായി മുറിക്കുന്നത് മൃഗം അറിയുന്നേ ഇല്ല പക്ഷെ പുതിയ നിയമത്തിൽ മുറിക്കുന്നത് അറിയും ദൈവമക്കളെ സ്തോത്രമല്ലേ കാരണം ജീവനുള്ള ആരാധനയാണ് അല്ല മൃഗത്തെ കൊല്ലുന്നില്ല ജഡത്തെ കൊല്ലുന്നു മൃഗത്തെ കൊല്ലുന്നില്ല നാം ജീവനോടെ നിന്നാണ് യാഗമർപ്പിക്കുന്നത് അതെ ശരീരത്തിൽ കൈ ഇടർച്ച വരുത്തുമ്പോൾ വെട്ടിക്കളയുമ്പോൾ നല്ല വേദനയാണ് കാലിടർച്ച വരുത്തുമ്പോൾ മുറിച്ചു കളയുന്നു നല്ല വേദനയാണ് കണ്ണിടർച്ച വരുത്തുമ്പോൾ ചൂഴന്നു കടയുന്നു ഇനിയും ബൈബിളിൽ അതൊക്കെ ഒന്നും എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ഇല്ലെന്ന് ഓർക്കേണ്ട നാക്കിടർച്ച വരുത്തിയാൽ നാക്ക് പിഴുതു കളയുക സ്തോത്രമലിയ അങ്ങനെ ഇടർച്ച വരുത്തുന്നതിനെ മുറിച്ചു കളയുന്ന പ്രവൃത്തികളെ മാറ്റുന്ന ശുദ്ധീകരണം ചെയ്യുന്ന പ്രവൃത്തി ആ ജീവനുള്ള ആരാധന ആ ജീവനുള്ള ആരാധനയാണ് എങ്ങനെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ആറേഴ് കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാൻ ശ്രമിക്കാം സ്തോത്ര എല്ലാം അറിയാവുന്ന ഭാഗ്യങ്ങളാണ് കൂടുതലും സങ്കീർത്തനത്തിൽ നിന്നായത് നിങ്ങൾക്ക് എളുപ്പമാണ് മനസ്സിലാക്കുവാനും സ്തോത്രം നാം എങ്ങനെ ദൈവത്തെ ആരാധിക്കണം യാഗപീഠം വിശുദ്ധമായതുകൊണ്ടും അതിവിശുദ്ധനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് കൊണ്ടും വിശുദ്ധമായ ശരീരത്തിൽ നിന്ന് വേണം ആരാധന പുറപ്പെടുവാൻ അതൊന്നും നമുക്കൊന്ന് ധ്യാനിക്കാം ഒന്ന് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം അതിന്റെ ഒന്നേ രണ്ട് വാക്യങ്ങളാണ് തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിന്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ വേഗം വേഗം വായിച്ചു നോക്കുക ഒന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് സ്തോത്രം നാം അല്പം നിമിഷങ്ങൾക്കുമുമ്പ് സന്ദേശത്തിൽ കേട്ട് നമ്മുടെ ദൈവം ആരാണ് സർവ്വശക്തനാണ് ഏൽഷദായിയാണ് സർവ്വശക്തനാണ് സർവ്വവ്യാപിയാണ് സർവ്വജ്ഞാനിയാണ് സർവ്വസമ്പൂർണനാണ് സർവ്വമാൽ സർവത്തിന് യോഗ്യനാണ് ആ ദൈവത്തെ ഒന്ന് ആരാധിക്കണം രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിട്ട് ആരാധിക്കണം സ്തോത്രം അതുകൊണ്ട് ദൈവദാസന്മാർ മൂന്ന് ഹല്ലേലിയ പറയുക എന്ന് പറയുമ്പോൾ പറയുന്ന മാത്രമല്ല ദൈവമക്കൾ എപ്പോഴും ആർപ്പിടണം പ്രസംഗത്തിന് ശല്യം ഉണ്ടാക്കുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കണം എന്നല്ല ഈ പറഞ്ഞു വരുന്നത് സന്തോഷം കൊണ്ട് പരിസരം മറന്നാരാധിക്കണം ഇടവും വലവും ഇരിക്കുന്ന ആളിൻ്റെ മൂട് നോക്കിയല്ല നമ്മൾ ആരാധിക്കേണ്ടത് ആരാധിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാട്ട് അത് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാം സ്തോത്രം ജീവിതം ആരാധനയാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാം ആരാധനയായി മാറണം ദൈവത്തിന് അർപ്പിക്കുന്ന യാഗമായി മാറണം സ്തോത്രം ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ നന്മകളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അതിന് കുറച്ച് നന്ദിയൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല കേട്ടോ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം അത് ഞാൻ വിശദീകരിക്കാം ഉല്ലസിച്ച് ഘോഷിക്കണം ശബ്ദമുണ്ടെങ്കിൽ ആവോളം ശബ്ദമെടുത്ത് ജീവനുള്ളതൊക്കെ ഗോവയെ സ്തുതിക്കണം ജീവനാണ് ആരാധനയ്ക്ക് ദൈവം നമുക്ക് തന്നത് രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടണം ഉച്ചത്തിൽ ആരാധിക്കണം അർത്ഥം ഇത്രയേ ഉള്ളൂ പരിസരം മറന്നു ഇടം വല ഇരിക്കുന്ന ആളിനെ നോക്കൊന്നും വേണ്ട നിങ്ങൾക്ക് അന്യഭാഷ പറയാൻ തോന്നിയാൽ പിന്നെ അന്യഭാഷ പറഞ്ഞോണം സ്തോത്രം പാട്ട് പാടുമ്പോൾ അറിയാവുന്ന പാട്ടാണെങ്കിൽ ഉച്ചത്തിൽ പാടിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം നന്നായിട്ട് വേണം നന്നായിട്ട് തന്നെ ചെയ്യണം ഉച്ചത്തിൽ ബഹുദൂ സ്വർഗത്തിലെ ആരാധനയുടെ മിനിമം സ്റ്റാൻഡേർഡ് ഹാല ലോയ്യ സ്വർഗത്തിലെ ആരാധനയുടെ മിനിമം സ്റ്റാൻഡേർഡ് തകർത്ത ഇടിമുഴക്കം പോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാപുരുഷാരത്തിൻ്റെ ഘോഷം പോലെ ജനങ്ങൾ ആർപ്പിടുക ഹല്ലേലുയ്യ നോക്കൂ സ്വർഗത്തിലെ ആരാധനയും ശബ്ദഘോഷത്തോടുകൂടെ തന്നെ ആയിരുന്നു സ്തോത്രം അലടിയ ജനങ്ങൾക്ക് ആരവാരം മുഴക്കുന്ന ഒരു സന്തോഷമാണ് ഉത്സവം ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സ്തോത്രസ്വരത്തോടുകൂടെ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നു ഗോത്രം ഗോത്രങ്ങൾ ഹല്ലേലുയ്യ മുദ്രവാക്യം മുഴക്കി വരുന്ന പോലെ നമുക്കും ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്നത് ശബ്ദം ഉയർത്തി തന്നെ ആരാധിച്ചോണം കേട്ടോ ഹാലലൂ ആരും നിങ്ങളെ തടയത്തില്ല നിങ്ങളുടെ ഭവനത്തിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയിലാണ് അത് ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് വരുമ്പോൾ ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചോണം സ്തോത്രം അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ശല്യം ഉണ്ടാക്കണമെന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുറിയുടെ വാദക്കെ പോയിരുന്നു കൊണ്ട് ഉറച്ചു കുളിച്ചു പോകണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത് സാമാന്യ ബുദ്ധിയും അത്യാവശ്യ ബോധമുള്ളവരാണ് ഇന്നത്തെ മാന്യ ശ്രോതാക്കൾ ദൈവം മക്കൾ വിനയമുള്ളവരുമാണല്ലോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ദൈവത്തെ മാതിമറന്ന് മാതി ആരാധിക്കണം സ്തോത്രം വിഷുദിനാദൈവത്തെ അങ്ങനെ ആരാധിക്കണം രണ്ട് നാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം യഷിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ എഷിയാവ് പന്ത്രണ്ട് അഞ്ച് ആറ് യഹോവയ്ക്ക് കീർത്തനം ചെയ്ത് ആരാധിക്കണം അവിടെ കീർത്തനം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി സിങ് ആൻഡ് ടു ദ ലോഡ് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കണം അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ പാട്ടിന് മുഖ്യസ്ഥാനമുള്ളത് പാട്ട് പാടി ആരാധിക്കണം പക്ഷേ നാം തെറ്റിദ്ധരിച്ചു പാട്ട് പാടുന്ന ഇപ്പം മലയാളം വർഷിപ്പാണ് സ്തോത്രം മലയാളം ഇംഗ്ലീഷ് വർഷിപ്പിൻ്റെ സമയമാണ് അങ്ങനെയൊന്നുമില്ല പാടി ആരാധിക്കുന്ന സമയമാണ് സ്തോത്രം പാട്ടുപാടി ആരാധിക്കുന്നു മാത്രമേ ഉള്ളു അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞ ഒരു സ്ഥാനം പോലും ഞാൻ അംഗീകരിക്കുന്നില്ല വചനത്തിൽ അങ്ങനെ ഇല്ലാത്ത കൊണ്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുണ്ട് വർഷിപ്പ് ലീഡർ എങ്ങനെയാണ് ആരാധിക്കുന്നവരാണ് അന്യഭാഷിയോടെ ദൈവത്തെ സ്തുതിക്കുന്നവരാണ് അവരെന്താ ചെയ്യുന്നത് ഇവിടെ പറയുന്നത് സ്ത്രോത്രം പാട്ടുപാടി ആരാധിക്കുകയാണ് യഹോവയ്ക്ക് കീർത്തനം ചെയ്വിൻ ഉച്ചത്തി പാട്ടുപാടണം എങ്ങനെയുള്ള പാട്ടുപാടണം യഹോവ വൻകാര്യം ചെയ്തുവെന്ന് ഭൂമിയിലൊക്കെയും ഘോഷിക്കണം അതെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പാട്ട് വേണം പാടാൻ വേണ്ടി കഴിവതും നമ്മുടെ ആരാധനയിൽ നമ്മുടെ ദൈവദാസന്മാർ ഏകദേശം തൊണ്ണൂറ് ശതമാനം പാട്ട് പാടുന്നത് ദൈവത്തിൻ്റെ വൻകൃപകളെ ധ്യാനിച്ചുകൊണ്ടുള്ള പാട്ടുകൾ തന്നെയാണ് പിന്നെ ഒറ്റപ്പെട്ട പാട്ടുകളൊക്കെ ആൾക്കാർ ഇടുന്ന പാട്ടുകളല്ലേ ദൈവത്തെ ഉയർത്തുന്ന പാട്ട് സ്വയമഹത്വം ഇല്ലാത്തതും അപ്പോൾ തന്നെ ഈ മണ്ണിലെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചു പറയുന്നതായിരിക്കണം പാട്ടുകൾ എത്ര പ്രചുരപ്രസിദ്ധി നേടിയ പാട്ടുകളാണേലും എത്ര ഇമ്പമേറിയ ട്യൂണോടെ ആൾക്കാർ പാടിയാലും ഏത് ഗായക സംഘത്തിൻ്റെ പിൻബലമുണ്ടെങ്കിലും ദൈവനാമ മഹത്വം വരാത്ത അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ദർശനമില്ലാത്ത യേശുവിനെ വർണ്ണിക്കാത്ത ദൈവത്തെ വർണ്ണിക്കാത്ത ഗാനങ്ങൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധിയ നമ്മുടെ ആരാധനയ്ക്ക് പ്രചോദനമുണ്ടാകുന്നത് ദൈവത്തെ ആരാധിക്കുന്ന വർണ്ണിക്കുന്ന പാട്ടുകൾ പാടണം ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും ജീവനുള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് പാടും യഹോവ നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ട് പാടും എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നിരിക്കുന്നു ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ ആ അങ്ങനെ അർത്ഥമുള്ള പാട്ടുകൾ പാടണം അത് ദൈവത്തിന് ആരാധനയാണ് അതിന് ഒത്തിരി പേരൊന്നും വേണ്ട ദൈവമക്കളെ ട്യൂണൊന്നും വേണ്ട പാട്ടുസം തുറന്ന് വെച്ചിട്ട് അർത്ഥമുള്ള പാട്ടുകളൊക്കെ നിങ്ങളങ്ങ് വരുന്നുണ്ട് പ്രായമുള്ള ദൈവമക്കളൊക്കെ അമ്മച്ചമാർ അപ്പച്ചന്മാരൊക്കെ എത്രയോ പാട്ട് എല്ലാത്തിനും ട്യൂൺ അറിഞ്ഞിട്ടാണോ പഠിച്ചിട്ടാണോ ഹലിയ ചിലർ പാട്ട് നോക്കി വായിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാലും ആ ഒരു ഇമ്പമാണ് കാരണം ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടല്ലേ അർത്ഥമുള്ള പാട്ടുകൾ അങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ദൈവമക്കളെ നിങ്ങൾ മൂളിപ്പാട്ടായാലും വേണ്ടിയിൽ അർത്ഥമുള്ള ചില പാട്ടുകൾ ഭക്തന്മാർ എഴുതിയതോ നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവ് തന്ന പാട്ടുകൾ അതരത്തിൽ കൂടെ പുറത്തു വരുമ്പോൾ നിങ്ങളത് പാടണം പാടി ഭൂമിയിലൊക്കെയും യഹോവയുടെ വൻകാര്യങ്ങളെ വിളിച്ചു പറയുന്ന പാട്ടുകൾ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്നേ സൃഷ്ടാവിനെ വാഴ്ത്തിടുന്നേ എന്നൊക്കെയുള്ള പാട്ടുകൾ കുഞ്ഞാട്ടിൽ തിരുവരക്തത്താൽ ഞങ്ങൾ ശുദ്ധരായി ശുദ്ധരായിത്തീർന്നു പഴയകാലത്ത് ഇങ്ങനെയുള്ള പാട്ടുകളെ സഭകളിൽ പാടത്തുള്ളായിരുന്നു ഇന്നത്തെ പോലെ തപ്പും താളവും ഇൻസ്ട്രമെൻറ്റും മ്യൂസിക്കും മൈക്ക് സിസ്റ്റവും സൗണ്ടും മീഡിയ ഒന്നും ഇല്ലല്ലോ ഞാനൊരു പാസനേജിലല്ലേ വളർന്നത് നന്നായിട്ടറിയാമല്ലോ ഒരു തമ്പേറും ഒരു ടാമറും പിന്നെ ഭൂതം കുലുക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു ചിരട്ടയുടെ പുറത്ത് മുത്തൊക്കെ വെച്ച് കെട്ടിയിരിക്കുന്ന അല്ല അതും കറക്കിയൊക്കെയുള്ള പാട്ടുകളായിരുന്നു പക്ഷേ എന്തോ ഒരു ഇമ്പമായിരുന്നു സ്തോത്രം മുട്ടൊക്കെ മടക്കിയിരുന്നുകൊണ്ട് അപ്പച്ചന്മാർ ട്രമ്മു കെട്ടുമ്പോൾ ഹലല്ലിയ ആ ടാമറൊക്കെ ഒന്ന് അടിച്ചിങ്ങനെ താളത്തോടെ ടാമറടിക്കുമ്പോൾ ആ ചിഞ്ചിലൊക്കെ ഒന്ന് കിളിക്കുമ്പോൾ അവരല്ലി ആ വരുന്ന പാട്ട് ഹലല്ലു ആത്മാവിൽ നിറഞ്ഞു സഹോദരി സഹോദരന്മാർ മതിമറഞ്ഞ് പാടുന്നതും നിറഞ്ഞു തുള്ളി പാടുന്നതും കുറച്ച് കഴിയുമ്പോൾ ചിലരൊക്കെ എഴുന്നേറ്റ് തുള്ളുന്നു ചിലരൊക്കെ ഇഴയുന്നു മുട്ടയിൽ കിടക്കുന്നു കരയുന്നു സ്തോത്രം പക്ഷേ ആ പാട്ടിൻ്റെയൊക്കെ അർത്ഥങ്ങളായിരുന്നു വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ ഉണർന്നു ദൈവ വേല ചെയ്യുക അന്താഹലി അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്റ്റിൻ ജാലയാണ് ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോകാമേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവേശം അകത്ത് ആളിക്കത്തുന്ന ആഴി പോലെ പൊട്ടിപ്പുറപ്പെടുമായിരുന്നു അർത്ഥമുള്ള പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കണം എബ്രാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം മൂന്നാമത് നമുക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും എബ്രാഹർ പതിമൂന്നിൻ്റെ പതിനഞ്ചാം വാക്യം മൂന്നാമത് ദൈവത്തെ ആരാധിക്കുന്നത് സ്തോത്രം 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 എന്ത് സ്തോത്രം എന്ന സ്തോത്രം അതൊരു യാഗമാണെന്നല്ലേ പറഞ്ഞത് എന്താണ് പറയേണ്ടത് ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റു പറയണം ഹലലൂയ ഇന്ന് നാം എൽഷ്യതായി എന്ന് കേട്ടു ദൈവത്തിൻ്റെ ആട്ട്രിപൂടിച്ചത് നിങ്ങൾക്ക് ഗ്രീക്കും ഒന്നും പഠിച്ചു പറയണമൊന്നുമില്ലല്ലോ പക്ഷേ എൻ്റെ ദൈവം വലിയവനാണെന്നും എൻ്റെ ദൈവത്തെപ്പോലാരും ഇല്ലെന്നും ഹലലൂയ്യ എൻ്റെ ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണെന്നൊക്കെ പറയുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ അറിയാവുന്ന മലയാളം ഭാഷയിൽ അല്ല ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഹിന്ദിയാണ് ഹിന്ദി നിങ്ങൾക്ക് സാ നിങ്ങൾക്ക് പ്രാവീണ്യമുള്ള ഭാഷയിൽ ദൈവത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് വിശുദ്ധ തിരുവഴുത്തിൽ ഏ ഒരു സങ്കീർത്തനം തുറന്നാൽ സദൃശവാക്യം തുറന്നാൽ ആ ഭക്തന്മാർ പറഞ്ഞ പദങ്ങളൊക്കെ ഞങ്ങളുടെ ദൈവം വലിയവനാകുന്നു സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്നവനേ ഹാ എന്നൊക്കെ പറയുന്നത് തന്നെ ദൈവമക്കൾ ഒരു ആരാധനയാണ് സ്തോത്രമാണ് സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കണം നിങ്ങൾ വർണ്ണിക്കണം നിങ്ങളല്ലാതെ ആരാ പറയേണ്ടത് നമ്മൾ എത്രയോ പേരെ വെറുതെ ഇങ്ങനെ പുകഴ്ത്തുന്നു അയ്യോ അച്ഛാനെ കണ്ടിട്ട് എത്രയോ നാളായി ആൻറ്റിയെ കണ്ടിട്ട് എത്രയോ നാളായി എന്തെല്ലാം പറഞ്ഞ് ആൾക്കാരെ വെറുതെ പുകഴ്ത്തുന്നത് പൊങ്ങച്ചവും പുകഴ്ത്തിയുമൊക്കെ പറയുന്നൊരു കാലമല്ലായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് പുകഴാനുള്ളത് നമ്മുടെ ഞാനോ സങ്കീർത്തനക്കാരൻ വന്നു ഞാൻ ഏഹോവയിൽ പുകഴും അവിടുത്തെ വചനത്തിൽ ഞാൻ പുകഴുമെന്നാണ് പറയുന്നത് നമുക്ക് പ്രശംസിപ്പാനുള്ളത് ദൈവത്തിലും അവൻ്റെ വചനത്തിലുമാണ് അതുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നതാണ് സ്തോത്രം പുകഴ്ത്തിക്കാട്ടെ ഹാല് മനുഷ്യനെ പുകഴ്ത്തിയാൽ അവരൊന്ന് ചിരിച്ചു കാണിക്കും ചിലപ്പോൾ ഒരാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം ചെയ്തേക്കും ഇല്ലെങ്കിൽ നാല് പേരോട് നിങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞേക്കും പക്ഷേ ജീവനുള്ള കാലത്തോളം നിങ്ങൾ ദൈവത്തെ പുകഴ്ത്തിയാൽ ഹാല് ലുയ എന്നെ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ ദൂതന്മാരുടെ മുമ്പാകെ ഞാൻ നിങ്ങളെയും ഏറ്റു പറയും എന്നല്ലയോ വചനം അതുകൊണ്ട് നമുക്ക് അവിടുത്തെ നാമത്തെ ഏറ്റുപറയാം അറിയാവുന്ന ഭാഷയിലേക്ക് എൽ ഷെദായി എന്നോ എൽ റോയ് എന്നോ ഹലലുയ്യ എൽ ഏലിയോനെന്നോ ഹെഹോവ റാഫ എന്നോ ഷമ്മയെന്നോ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഹലലുയ്യ അങ്ങനെയുള്ള പാട്ടുകളുണ്ട് ഇല്ല നീ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന എഹോവയാണല്ലോ സ്തോത്രം സകലനാമത്തിനു മീതയുള്ള നാമത്തിനായി സ്തോത്രം അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന എന്ന യാഗം ഇടവിടാതെ 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 അർപ്പിക്കണം ഹലുയ്യ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്തോത്രം പറയണം രാത്രി ഞെട്ടി ഉണരുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയും അപകടം മുന്നിൽ കാണുമ്പോൾ സ്തോത്രം പറയും കാരണം ഉള്ളി നിറഞ്ഞിരിക്കുന്നത് എന്ന യാഗമാണ് അതുകൊണ്ടത് എപ്പോഴും ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടേയിരിക്കണം നാലാമതായി എങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ നാലാമധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ യോഹന്നാൻ നാല് ഇരുപത്തി മൂന്ന് നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം തന്നെ നമസ്കരിക്കുന്നവർ തന്നെ ആരാധിക്കുന്നു ദോസു വർഷിപ്പ് മി ഇങ്ങനെയുള്ളവരായിരിക്കണം എങ്ങനെയുള്ളവരായിരിക്കണം സത്യ നമസ്കാരികളായിരിക്കണം അതിനകത്ത് വ്യാജവും കപടവും പാടില്ല ദേ ഷുഡ് ബി ട്രൂ വർഷിപ്പേഴ്സ് അവരെങ്ങനെ വർഷിപ്പ് ചെയ്യണം ദേ ഷുഡ് വർഷിപ്പ് ദ ലോഡ് ഇൻ ട്രൂത്ത് ആൻഡ് ഇൻ സ്പിരിറ്റ് ആത്മാവ് കൊണ്ടും സത്യത്തിലും ആരാധിക്കണം സത്യവചനത്തെ അടിസ്ഥാനമാക്കി ഹലലുയ്യ ദൈവീക സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മ നിറവോടെ ദൈവത്തെ ആരാധിക്കണം നാഴിക വരാൻ പോകുകയെന്നാണ് പറഞ്ഞത് ഏച്ചു പറയുക ഇത് പറയുമ്പോൾ ശബരിയക്കാർ സ്ത്രീയോടാണ് പറയുന്നത് കുഞ്ഞെ നിനക്കറിയത്തില്ല നിൻ്റെ ജീവിതത്തിൽ താറുമാറായ വിഷയങ്ങളുണ്ട് നീ മലയുടെ കാര്യം പറഞ്ഞ് തുള്ളിക്കൊണ്ടടക്കുക പക്ഷേ നീ പറയുന്ന മലയും താഴ്വരയും കുന്നുവൊന്നുമല്ല ആരാധന വിഷയം ഏറെ ദിവസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവെന്ന ഇറങ്ങി വരും അന്ന് നോക്കിക്കോണം അല്ല ലൂയ ഈ ശിഷ്യന്മാരൊക്കെ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് അവരെ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ഹലീയ്യ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി പരിശുദ്ധാത്മാവിലാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത് യേശുവിനെ കർത്താവ് നേറ്റു പറയുവാൻ നമുക്ക് ബലം തരുന്നത് ആത്മാവാണ് ഉച്ചരിച്ചു കൊടുത്ത ഞരക്കങ്ങളാൽ നമുക്ക് ബലം തരുന്നത് പരിശുദ്ധാത്മാവാണ് സാക്ഷാൽ ദൈവമക്കളായി നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ആത്മ ആരാധിക്കണം ഇനി ഇതിപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാ ഈ പ്രയലിൽ ഇന്ന് ഈ ആഴ്ച പറയുന്ന ഈ ദിവസങ്ങളിൽ പറയുന്നത് അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നാട്ട ഈ ദിവസങ്ങളിൽ ചില ദിവസം ഹലൂയ ഒരു ദിവസം അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചാട്ടന്നെ ഒരു നേരം വേണേ ഭക്ഷണം മെടിഞ്ഞിട്ട് ഉച്ചവരിൽ നിന്ന് പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ അതിരത്തിൽ ആത്മാവിൻ്റെ ദൂത് തരണമേ എനിക്ക് അന്യഭാഷ തരണമേ മതി മറന്ന് ആരാധിപ്പൻ എന്നെ സഹായിക്കണമേ സ്തോത്രം സ്തോത്രം അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ സ്വന്തം ഭാഷയിൽ നന്നായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ഒന്നും കൂടെ പറയുന്നു ദ വൺസ് വി ലേൺ ടു സ്പീക്ക് ഇൻ താങ്ക്സ് വി വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇൻ അവർ ഓൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലല്ല നമ്മുടെ ഭാഷ മറ്റുള്ളവരെ മുറിപ്പിക്കാതെ ഭർത്താവിന് വേദന പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന ഭാര്യയുടെ ഹൃദയം മുറിക്കുന്ന അമ്മാവിയമ്മയ്ക്കും മരുമകൾക്കും വിഷമം വരുത്തുന്ന ദൈവസഭയിലുള്ള കൂട്ടു സഹോദരന്മാരെ തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കുന്ന നാക്കൊക്കെ മാറും അന്യഭാഷ പറയുന്ന ഒരു നാക്കിന് ഉടമയായിത്തീർന്ന അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിലെ ആരാധന ദൈവം ഇച്ഛിക്കുന്നെന്നാണ് പറഞ്ഞത് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് കൊതിയില്ലെന്ന് അറിഞ്ഞാൽ വേദനയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇന്ന് രാത്രി ടീച്ചർ ജന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാട്ടെ മക്കളെ സ്വർഗം ആഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ നിങ്ങളൊന്ന് ആരാധിക്കണമെന്ന് ഹാലിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രൈസാമർഷിപ്പിൻ്റെ പേര് ചെയ്യുന്ന എല്ലാം നല്ലതാണ് നല്ല പ്രാക്ടീസാണ് സന്തോഷം വളരെ സന്തോഷം നല്ല ഇമ്പമുള്ള ഗലിൽ ട്യൂണുകളാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട് അത് ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സ്വപ്നമാണ് ഹലലിൽ സഭയിലെ ഫാസ്റ്ററുടെയും മെലഡിയ മാതാപിതാക്കളുടെ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നമാ എന്താ ദൈവത്തിൻ്റെ സ്വപ്നം സത്യനമസ്കാരികൾ അവനെ ആത്മാവിൽ ആരാധിക്കണം ഈ സ്വപ്നം കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ ഇന്ന് രാത്രി അത്ര പേർ തീരുമാനമെടുക്കും ഹലൽ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഈ സ്വപ്നം ഒന്ന് പകർന്നു കൊടുക്കുവാൻ ആത്മാവിൽ ആരാധിക്കണം നിങ്ങളും ആരാധിക്കണം സ്തോത്രം അഞ്ചാമത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനം അതിൻ്റെ ഒമ്പതാം വാക്യം തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനം അതിൻ്റെ ഒമ്പതാം വാക്യം നദി സ്തോത്രം എങ്ങനെ ആരാധിക്കണം വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ അശുദ്ധന് ഉയർത്താനുള്ളതല്ല ദൈവത്തെ വിശുദ്ധ യാഗപീഠത്തെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് യാഗപീഠം അതിവിശുദ്ധമാണ് ഹലോ അവിടുത്തെ ചാരം വാരിക്കളഞ്ഞിരിക്കണം തെറിച്ചു പോകുന്ന മാംസ കഷ്ണങ്ങൾ തീക്കകത്ത് ദഹിച്ചിരിക്കണം വേഗാത്ത തിരിച്ചിടണം ഹലലുയ വിശുദ്ധിയോടെ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ നമസ്കരിക്കുവാൻ അവിടുത്തെ മുമ്പിൽ നടുങ്ങണം ഹാ ലാഘവത്തോടെ പള്ളിയിൽ വന്ന് കയറരുത് ലാഘവത്തോടെ സഭായോഗത്തിന് ഇരിക്കരുത് കുടുംബപ്രാർത്ഥനയ്ക്കും അലസതയോടെ ഇരിക്കരുത് ഭയത്തോടെ ഇരിക്കണം ദേശത്തിൻ്റെ അധികാരിയുടെ മുമ്പിൽ എത്ര അലളി ഭയത്തോടാണ് പോകാറുള്ളത് എത്ര ബഹുമാനത്തോടെ നിൽക്കും ഒരു ആവശ്യത്തിനു വേണ്ടി ഒരു ഓഫീസിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ അത്ര ഇല്ലെങ്കിലും നമ്മുടെ നാട്ടുരാജ്യങ്ങളിലൊക്കെ മനുഷ്യരെ ചെയ്യാറുണ്ട് ബഹുമാനമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം ദൈവത്തെ ബഹുമാനത്തോടെ ആരാധിക്കാറുണ്ടോ ദൈവത്തിന് കൊടുക്കുക യഹോ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാറുണ്ടോ റെസ്പെക്റ്റ് കൊടുക്കാറുണ്ടോ വിശുദ്ധിയോടെ ആരാധ അവിടുത്തെ മുമ്പിൽ നടുങ്ങിൻ സ്റ്റാൻഡിൻ എന്നാണ് പറയുന്നത് ഭയത്തോടെ വിറച്ച് നിൽക്കണം അതിൻ്റെ അർത്ഥം പേടിച്ച് എന്നല്ല പറഞ്ഞത് അശുദ്ധി എന്തെങ്കിലും ഉണ്ടോ എന്നൊരു കുറ്റബോധം ദൈവസ്ഥലിലേക്ക് വരുമ്പോൾ കർത്താവ് ദൈവം പ്രസാദിക്കാത്ത പഴയ പഴയനിമ ഭക്തന്മാർ വിറച്ചുകൊണ്ടാണ് വരുന്നത് ഹലീയ നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടിയാൽ ഈ പ്രാവശ്യം അത് ഓർക്കണം അകത്തോട്ട് പോകുമ്പോൾ മഹാപുരോഹിതനാൻ്റെ ആ നടുക്കുള്ള കെട്ടുവൊക്കെയായിട്ട് പോകുമ്പോൾ ആ വിറയലാണ് അകത്തോട്ട് ചെന്നാൽ എന്തെങ്കിലും പാവം ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മ ഇല്ലാതെ പോയാലോ മരിച്ചു പോകുമല്ലോ എന്നുള്ള പേടി അതെ നമുക്കും ആ ഭയം ഉണ്ടായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത് ലാഘവത്തോടെ ആയിരിക്കരുത് തോന്നുന്ന പോലെ ആയിരിക്കരുത് ഇഷ്ടമുള്ളതുപോലെ ആയിരിക്കരുത് ദൈവത്തെ ഭയത്തോടെ വിശുദ്ധിയോടെ ആരാധിക്കണം യാഗപീടം വിശുദ്ധമാണ് അഞ്ചാമത് എങ്ങനെ ആരാധിക്കണം നിങ്ങളൊക്കെ വിശദീകരിച്ചാൽ മതി മക്കളെ ഇത് ഞാൻ കാര്യങ്ങൾ പോയിൻ്റ് മാത്രം പറഞ്ഞു പോകുക എങ്ങനെ ആരാ എങ്ങനെ ആരാധിക്കണം നൂറ്റി നാൽപ്പത്തൊന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം നൂറ്റി നാൽപ്പത്തൊന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം പ്രാർത്ഥനയും ആരാധനയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് പാട്ട് പാടുന്ന മലയാളം സമയവും അല്ലെ രണ്ട് പ്രസംഗത്തിൽ രണ്ട് ഇംഗ്ലീഷ് പാട്ട് പാടുന്നതും അല്ല പ്രൈസ് ആൻഡ് വർഷിപ്പ് നമ്മൾ ചിന്തിച്ചത് ഉച്ചത്തിൽ സ്തോത്രം പറഞ്ഞാൽ ആരാധന പാട്ട് പാടിയാൽ അത് ആരാധന ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റു പറഞ്ഞാൽ ഏറ്റു പറഞ്ഞാൽ അത് ആരാധന സത് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞാൽ അത് ആരാധന സ്തോത്രം വിശുദ്ധിയോടുകൂടി വന്നിട്ടൊന്ന് തലകുനിച്ച് ഭയത്തോടെ നിന്നാൽ ദൈവസന്നിധി ബോധം വന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാ നിൽക്കുന്നൊരു ഉൾബോധം വന്ന് ഭയത്തോടെ പാപമേറ്റു പറഞ്ഞാൽ അത് ആരാധന പ്രാർത്ഥിക്കുന്നതും ആരാധനയാണ് ഹലലുയ്യ കൈകളെ മലർത്തുന്നത് ആരാധനയാണെന്ന് അവിടെ പറഞ്ഞു വരുന്ന സങ്കീർത്തനക്കാരൻ സന്ധ്യായാഗമാണ് സ്തോത്രം ആ യാഗത്തിന് തുല്യമാണ് നിങ്ങളുടെ പ്രാർത്ഥന ധൂപമായി ധൂപവർഗത്തെ ഇട്ട പോലാണ് പ്രാർത്ഥന അതെങ്ങനെയാണ് രൂപവർഗമായി മാറുന്നത് അതിനകത്ത് കുന്തിരിക്കവും ലവങ്ങവും അല്ല വയണത്തൊലിയൊക്കെ ഇടുന്നത് കൊണ്ടാണ് അതിന് ഇത്ര സുഗന്ധം വരുന്നത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് സുഗന്ധം വരുന്നത് അശുദ്ധി ഒന്നും ചേർക്കാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വയം ഒന്നും ചേരത്തില്ല അതിനെന്തോ ചെയ്യണം പത്താഴ്ച വിശുദ്ധം ആറാം മധ്യായ ഒമ്പത് മുതൽ നാം ആലയത്തിൽ പതിനഞ്ച് ആഴ്ച പഠിച്ചതാണല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ പിതാവെ ദൈവമോ ദൈവത്തിൻ്റെ മക്കളാണ് നഷ്ടപ്പെട്ടു പോയി ബന്ധം പുതുക്കി പ്രാർത്ഥിക്കണം നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണം ദൈവഹിതം ചെയ്യാനുള്ള കൊതിയോടെ പ്രാർത്ഥിക്കണം നിൻ്റെ രാജ്യം വരണമേ ഹാ ദൈവത്തിൻ്റെ ഭരണം എൻ്റെ മേൽ നടക്കണം സ്തോത്രം നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം സ്വർഗം എത്ര വിശുദ്ധമാണോ അവിടെ വരുന്ന ഞാനും വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന കൊതിയോടെ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എൻ്റെ ഒറ്റയ്ക്കുള്ള കാര്യമല്ല ഒരു കൂട്ടാണ് സഹോദര ബന്ധമാണ് ഇതൊരു സമൂഹമാണ് ഞങ്ങളൊരു ശരീരമാണ് ഒരു അവയവ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ആ ആ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടണം ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണം ഞാൻ ഞായറാഴ്ച വിശദീകരിക്കാം സ്തോത്രമല്ലിയ ദുഷ്ടങ്കൽ ഞങ്ങളെ വിടുവിക്കണം പിശാജിൻ്റെ പദ്ധതി ഞങ്ങളുടെ മേൽ നടക്കരുത് എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്കുണ്ടാകട്ടെ ഇതാ ആരാധന ഇത് ഏറ്റു ചൊല്ലാനല്ല പറഞ്ഞത് ചിട്ടായിട്ട് ലിറ്ററി പോലെ പക്ഷേ ജീവിതയാത്രയിൽ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ സ്വയശുദ്ധീകരണവും മറ്റുള്ള ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതും ദൈവനാമ മഹത്വം വരുത്തുന്ന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ ബൈബിൾ പഠിപ്പിക്കുന്ന നല്ല പ്രാർത്ഥന ചില കർത്താവിൻ്റെ വചനത്തിന് എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ ചിലർ സംസാ പ്രാർത്ഥിക്കുന്ന കേട്ടാൽ സംസാരമായിട്ട് തോന്നും അത് ഒറ്റയ്ക്കിരുന്ന് പറയുന്നത് നല്ലതാണ് ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോൾ കർത്താവിന്ദ ഇടപെട്ടല്ലോ ബോംബെയിലായിരുന്നപ്പോൾ ചെയ്തല്ലോ കേരളത്തിലായിരുന്നപ്പോൾ അങ്ങനെ ഇടപെട്ടല്ലോ ദൈവത്തെ ഓർപ്പിക്കുന്ന നല്ല കാര്യമാണ് പക്ഷേ ഇന്ന് രാത്രി പറഞ്ഞു വരുന്നത് പ്രാർത്ഥന ഒരു ആരാധനയാണ് ദൈവമക്കളെ ഒരു ധൂപമായി ധൂപമായി ദേവസ്വം അർപ്പിക്കണം ഏഴാമതായി സ്വ സമയം പോയതുകൊണ്ട് ഞാൻ ഞാനങ്ങ് നിർത്തുകയാണ് എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം കൂടെ വായിച്ച് ഇന്ന് രാത്രിയിലെ ചിന്ത നാം അവസാനിക്കുന്നു എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ഇവിടെ സേവ ചെയ്യുക എന്ന പദം വർഷിപ്പ് ഗോഡ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ സേർദലോട് വർഷിപ്പ് ഗോഡ് ദൈവത്തെ ആരാധിക്കുക എന്തുകൊണ്ടാണ് ഇളകാത്തൊരു രാജ്യം വരുന്നത് കൊണ്ട് ഇളകാത്തൊരു രാജ്യം ഞങ്ങൾ പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന് പ്രസാദം വരുമാർ ഭയത്തോടും ഭക്തിയോടും ആരാധിക്കുക അർത്ഥം പ്രത്യാശയോടെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കുന്നത് പ്രത്യാശയോടെയാണ് സഹായം കഴിഞ്ഞ് അല്ലെങ്കിൽ ആരാധന കഴിഞ്ഞ ഉടനെ അടുത്ത് എന്ത് ജോലി ചെയ്ത് തീർക്കാം എന്നുള്ള ആശയല്ല എന്ന് കാണാം എൻ്റെ പ്രിയൻ്റെ പൊന്നുമുഖം എന്നീ ആശയോടെ അപ്പോൾ തന്നെ ഞാൻ ഇഹത്തിൽ കൈയടിച്ചതും പാട്ടുപാടിയതും സ്തോത്രം പറഞ്ഞതും ഹല്ലേലിയോ പറഞ്ഞതും വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചതും പ്രാർത്ഥിച്ചതും അന്യഭാഷ പറഞ്ഞതുമൊക്കെ സ്വർഗത്തിലെ ആരാധനയുടെ ഒരു സാമ്പിളാണ് ഞാൻ ദൂതന്മാരുടെ ആരാധനാ സംഘത്തിൽ ചേരും വീണ്ടെടുക്കപ്പെട്ടവരുടെ വണികന്മാരുടെ ഇമ്പഗാനം ഞാനും ഏറ്റുപാടും സ്വർഗീയ ആരാധന പുറപ്പാട് പുസ്തകം നാല് അഞ്ച് ആറ് അധ്യായങ്ങൾ കാണുന്ന ആരാധന സംഘത്തിൽ ഒരു ദിവസം ഞാനും ഭാഗമായി മാറും കുഞ്ഞാടെ നീ എന്ന് അറുക്കപ്പെട്ടുവന്നവർ പാട്ടുപാടുമ്പോൾ നിലത്തു വീഴുന്ന മൂപ്പന്മാരെ പോലെ ഞാനും നെടുമ്പാട് ആരാധിക്കും മുൻപോട്ടും പുറകോട്ടും അകത്തും ഒക്കെ വശങ്ങളിലും കണ്ണുള്ള നാല് ജീവികളെപ്പോലെ ഹലലു ഞങ്ങളും ആരാധിക്കും സ്തോത്രം സ്തോത്രം ഞങ്ങളും ദൈവത്തിന് ഹലേലുയ പറയും അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അതേ അക്കരെ നാട്ടിലേക്ക് പോകാനുള്ള യാത്ര അടുത്തിരിക്കുമ്പോൾ ഇളകാത്ത രാജ്യം പ്രാപിക്കും ഹലലിയ അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് പ്രസാദം വരുമാറ് പയഭക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കും ഒരു പ്രത്യാശയോട് ദൈവത്തെ ആരാധിക്കണം ഇന്ന് രാത്രി വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ യാഗപീഠം വിശുദ്ധമാണ് അതിവിശുദ്ധമാണ് യാഗപീഠത്തിലെ വസ്തുക്കൾ വിശുദ്ധമാണ് അശുദ്ധമായതൊന്നും യാഗപീഠത്തിൽ അലലിയ ദഹിക്കാതെ കിടക്കരുത് എല്ലാം ദഹനമായി മാറണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ മഹിത്വപ്പെടുത്തിയും നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നമുക്ക് കഴിക്കണം ആരാധന ദൈവത്തിന് തീരണം യാഗപീഠം ആദ്യ വിശുദ്ധമായിരിക്കണം ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ